അസലാമലൈക്കും അലൈക്കും അഹ് താല വാത്തു ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിൽപ്പെട്ട ഒരു നാമമാണ് മതീൻ മതീൻ അഥവാ മതാനത്ത് എന്നൊക്കെ വാക്കിൻ്റെ അർത്ഥം ശക്തി ഉറപ്പ് ഇച്ഛാശക്തി തീരുമാനശക്തി ശക്തി എന്നിങ്ങനൊക്കെ അർത്ഥമുണ്ട് കുവത്ത് കുവത്ത് എന്ന് പറഞ്ഞാൽ ശക്തി എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് നാമങ്ങൾ ഒരുപാട് അർത്ഥങ്ങൾ അതിനുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് മതീൻ ഇത് അക്ഷരസംഖ്യ അനുസരിച്ച് നിങ്ങൾ ചൊല്ലിയാൽ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അകലാനും അതുപോലെ തന്നെ ശരീരത്തിന് നല്ല കുവത്ത് ലഭിക്കാനും നല്ല ആരോഗ്യം ഉണ്ടാവാനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ചൊല്ലാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു നാമമാണ് മത്തീൻ ഇത് നാം ചൊല്ലുന്നത് കൊണ്ട് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുകയും പൂർണ്ണ ആഫിയത്ത് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്നാൽ പൈശാചിക അഥവാ ദേഹച്ചകളും പൈശാചിക ദുർബോധനങ്ങളും പരാജയപ്പെടുത്താനും മതനിയമങ്ങൾ മുറുകെ പിടിക്കാനുമുള്ള ശക്തിയും ഉള്ളവരാണ് ദാസന്മാരിൽ സമ്പൂർണമായ മതീൻ സമ്പൂർണമായ മതീൻ അത് അള്ളാഹു മാത്രമാണ് എന്നാൽ സമ്പൂർണമായ മതീൻ അള്ളാഹു ആണെങ്കിലും അഥവാ ഭാഗീകമായ മതീൻ ദാസന്മാരിൽ ഉണ്ടെന്ന് ചുരുക്കം അവ അള്ളാഹു താല കൊടുക്കുന്ന ശക്തിയാണ് മനുഷ്യനുള്ളത് അള്ളാഹു വലിയ ശക്തിമാനാണ് അള്ളാഹുവാണ് ശക്തി നൽകുന്നവൻ എന്നാൽ ഈ നാമം നാം പതിവായി ചൊല്ലലുകൊണ്ട് അവൻ്റെ ശരീരത്തിന് ആരോഗ്യം ആഫിയത്ത് ഉണ്ടാകാൻ വളരെ സഹായകരമാണ് പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മുമ്പ് വീഡിയോകളിലൊക്കെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയാറുണ്ട് നാം ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നല്ല തക്കവയോടുകൂടെ ഇത് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഫലം റപ്പാണ് അപ്പോൾ നാം ഇത് ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ മനസ്സിനെ സമാധാനത്തിലേക്ക് നയിക്കുകയും അവനക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ സകല ദൗർഭല്യങ്ങളും നീങ്ങിക്കിട്ടാൻ കരുത്തു പകരാൻ ആഗ്രഹിക്കുന്നവർ ഈ നാമം പതിവാക്കുക എന്നാൽ പ്രയോജനമുള്ള ഏത് ജോലിയും നിഷ്പ്രയാസം ചെയ്യാൻ അവനക്ക് സാധിക്കും പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് പറയാറുണ്ട് ഉസ്താദയെ ജോലി ചെയ്യാൻ മടിയാണ് ജോലി വേണ്ട പോലെ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ വിളിച്ചു പറയുന്ന ധാരാളം ആളുകളുണ്ട് അവരൊക്കെ ഇത് പതിവാക്കിയാൽ വളരെ നല്ലതാണ് അവർക്ക് പൂർണ്ണ ആരോഗ്യവും അത് വിപാദത്തിലായാലും മറ്റ് ജോലിയിലായാലും ഉള്ള മടികൾ അവർക്കത് മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് എന്നാൽ നല്ല ഭക്ഷണം ലഭിക്കാനും ഇത് ചൊല്ലുന്നത് കൊണ്ട് അവർക്ക് നല്ല ഭക്ഷണം ലഭിക്കുകയും ചെയ്യും മറ്റു മശക്കത്തുകൾ ബുദ്ധിമുട്ടുകളൊന്നും അവനക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇത് ചൊല്ലുമ്പോൾ പ്രത്യേകം ഇങ്ങനെ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് യാ കവിയു യാ മതീൻ യാ കവിയു യാ മതീൻ എന്നിങ്ങനെ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നാൽ കൂടുതൽ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ നാമത്തെ ഒരാൾ ആയിരം തവണ ഒരാൾ ആയിരം തവണ പതിവാക്കിയാൽ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിക്കുകയും അതുമാത്രമല്ല ഇതിനെ സംബന്ധിച്ച് പല മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരീരത്തിന് നല്ല കരുത്ത് ലഭിക്കാനും പൈശാചികമായ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാനും ഇത് ചൊല്ലുന്നത് കൊണ്ട് വളരെ നല്ലതാണ് ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറയുമ്പോൾ മതീന് എന്നുള്ളതിൻ്റെ അക്ഷരസംഖ്യ സംഖ്യ മീം നാൽപ്പതാണ് താ നാനൂറാണ് അതിൻ്റെ അക്ഷരസംഖ്യ ഒരു യാ ആണ് പത്ത് പിന്നെ നൂന് ഇങ്ങനെയാണ് ഇതിൻ്റെ അക്ഷരസംഖ്യ ഇനി യാ കവിയു യാ മതീൻ എന്നുള്ളതിനെ സംബന്ധിച്ച് കൂ കൂട്ടിച്ചെല്ലുകയാണെങ്കിൽ തന്നെ യാ പത്ത് അതിൻ്റെ അലിഫ് ഒന്ന് പിന്നെ കാഫ് നൂറ് വാവ് ആറ് യാ പത്ത് പിന്നെ യാ വീണ്ടും യാ എന്നുള്ളത് പത്ത് പിന്നെ ഒരു അലിഫ് പിന്നെ മീമ് നാൽപ്പത് താ നാനൂറ് യാ പത്ത് നൂനമ്പത് ഇത് കൂട്ടിയാൽ ഇതിൻ്റെ അക്ഷരസംഖ്യകൾ എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അത്ര അക്ഷരസംഖ്യ അനുസരിച്ച് ചൊല്ലുന്നുവോ അതിനനുസരിച്ച് ഫലം നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഏത് പ്രയാസത്തിനും പ്രത്യേകിച്ച് രോഗത്തിൽ കിടക്കുന്ന ആളുകളൊക്കെ ഇത് പ്രത്യേകം ചൊല്ലൽ പതിവാക്കിയാൽ അവർ പൂർണ്ണ ആരോഗ്യമുള്ളവരായി മാറും ആഫിയത്തുള്ളവരായി മാറും പക്ഷേ അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് ചൊല്ലണം എന്നു മാത്രം അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇതിൻ്റെ അഥവാ ഇതിൻ്റെ എല്ലാ ഫലങ്ങൾ എത്ര വിശദീകരിച്ചാലും തീരാത്ത ഫലങ്ങൾ ഉള്ള ഒരു നാമമാണ് മതീൻ എന്നുള്ളത് അപ്പോൾ എല്ലാവരും ചെല്ലുമ്പോൾ യാ കവിയു യാ മതീൻ യാ കവിയു യാ മതീൻ എന്ന് ചൊല്ലുക അതുപോലെ മതീൻ എന്ന് മാത്രം ചെല്ലു യാ യാ മത്തീനു അള്ളോ യ മതീനുയ അല്ലോ എന്നുകൂടി ചൊല്ലൽ വളരെ നല്ലതാണ് അൻഷാ അല്ലാ ഇതുപോലത്തെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇനിയും ഉള്ള ദിവസങ്ങളിൽ ബാക്കി ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു തരും അള്ളാഹു സുബഹാനുഭവത്താല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പൂർണ്ണമായി അള്ളാഹു മാറ്റിത്തരട്ടെ പല നിലക്കും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അള്ളാഹു അവരുടെ രോഗങ്ങൾ പൂർണ്ണമായി ശിഫ് നൽകട്ടെ അതുപോലെ വിദേശ നാടുകളിൽ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാം ഹൈർ നൽകട്ടെ നമ്മുടെ നാട്ടിലും വേണ്ടമാതിരി ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർക്കും ഹൈറായ ജോലി അള്ളാഹു നൽകട്ടെ ഇന്നലെ എന്നെ വിളിച്ചുകൊണ്ടൊരു സഹോദരൻ എരുമാട് ഭാഗത്തുള്ള സഹോദരൻ സുഖമില്ലാത്ത രണ്ട് രോഗികളെ സംബന്ധിച്ച് എനിക്ക് വീഡിയോ അയച്ചെന്ന് കാണിക്കുകയുണ്ടായി വലിയ പ്രയാസത്തിലാണ് അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ അള്ളാഹു രോഗങ്ങൾ പൂർണ്ണമായി ശിഫ് നൽകട്ടെ അതുപോലെ ഈ അടക്കന്നെ ഒരുപാട് കാലം ഡെറിസ് നടത്തിയിരുന്ന ഒരു ഉസ്താദ് അള്ളാഹു മഹാനവർഗുകൾക്കും മാഫിയത്തുള്ള ദീർഘായസ് അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ രണ്ട് കിഡ്നിയും തകരാറാണെന്ന് പറഞ്ഞു അപ്പം ഇത്തരം ആളുകളെ നമ്മൾ സഹായിക്കലുകൊണ്ട് നമുക്ക് അത്തരം രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മുടെ മക്കളെയും പൂർണ്ണമായി അള്ളാഹു കാക്കും എന്നുള്ളതാണ് പക്ഷേ നാം കൊടുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ധർമ്മങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ ഫലം തരാതിരിക്കുകയില്ല അതുപോലെ മറ്റൊന്ന് പറയാനുള്ളത് ഇപ്പോൾ ജക്കാത്തൊക്കെ കൊടുക്കുന്ന സമയങ്ങളാണ് നാം ഏറ്റവും ആദ്യം ജക്കാത്ത് കൊടുക്കേണ്ടത് തന്നെ നമ്മുടെ രക്തബന്ധത്തിൽ ഏറ്റവും പാവപ്പെട്ടവരെ നോക്കിക്കൊണ്ടാണ് ആദ്യം കൊടുക്കേണ്ടത് അതുപോലെ നമ്മുടെ കുടുംബത്തിൽ പിന്നെയോ നമ്മുടെ അയൽവാസികൾ ഇവരൊക്കെ ഇവരുടെ കഷ്ടപ്പാട് നാം കാണാതെ മറ്റൊടുത്ത് കൊടുക്കുന്നത് കൊണ്ട് മറ്റൊടുത്ത് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം നാം കൊടുക്കുമ്പോൾ ആദ്യം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ രക്തബന്ധത്തിലും കൊടുക്കാനാണ് നാം ആദ്യം നോക്കേണ്ടത് അവരെ പരിഗണിക്കാതെ നാം ജക്കാത്ത് മറ്റു ആളുകൾക്ക് കൊടുക്കുമ്പോൾ അള്ളാഹു താലയുടെ പരീക്ഷണമാണ് നമുക്കുണ്ടാകുക കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നബി നബിസ്വല്ലാഹു അരി വസല്ലമ തങ്ങൾ ഒരു ബൈറുഹാഗ് തോട്ടത്തെ സംബന്ധിച്ച് അത് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ദാനം ചെയ്യുക എന്ന് പറഞ്ഞതായി ചില ഹദീസുകളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബുബക്കർ സുദ്ദീഖർ അള്ളാഹു വന്നുവിനോട് അല്ലെങ്കിൽ മറ്റേതോ ഒരു സഹാബിയോട് അത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ ദാനം ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമാണ് ഒന്ന് കുടുംബബന്ധം പുലർത്തിയ ഒരു പ്രതിഫലവും ഉണ്ട് എന്ന് നബി സലാഹു അലി വസല്ല തങ്ങൾ പറഞ്ഞു കൊടുത്തതായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ സക്കാത്തിൻ്റെ വിഷയം പറയലല്ല എൻ്റെ ഉദ്ദേശം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ കൂടെ പറഞ്ഞെന്ന് മാത്രം അള്ളാഹു സുബഹാനുപത്താല സൽക്രമങ്ങൾ വർദ്ധിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ അള്ളാഹു പരിപൂർണമായി അള്ളാഹു ഷിഫ് നൽകട്ടെ നമ്മുടെ മനസ്സ് നന്നായാൽ തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങളെ തൊട്ട് കാവലി അള്ളാഹു നൽകും നമ്മുടെ മനസ്സിൽ അസൂയ അഹങ്കാരം ഒരാൾ എന്തെങ്കിലും നമ്മുടെ ഇടയിൽ വലുതാകുന്നത് കണ്ടാൽ നമുക്ക് അസൂയ ഈ അസൂയയെ തൊട്ട് കാവൽ നമുക്ക് ലഭിച്ചാൽ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധിയായി ഏത് മനുഷ്യനും അവൻ നശിച്ചു പോകുന്നത് അസൂയ കൊണ്ടാണ് അഹങ്കാരം കൊണ്ടാണ് അള്ളാഹു അത്തരം കൽവുകളെ ചീത്തയാക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു പരിപൂർണമായി നമ്മുടെ നന്നാക്കി തരട്ടെ സദാസമയം അള്ളാഹുവിനെ ഓർക്കാനും ഹബീബായ നബി സല്ലാഹു വല്ല തങ്ങളെ ധാരാളമായി ഓർക്കാനും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ السلام عليكم ورحمه الله تعالى وبركاته